ധ്യാത്മരാമായണമിതമെത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യിൽ. നമസ്കാരം. ഇന്ന് കർക്കിടകമാസം 1-ാം തീയതി. കർക്കിടകമാസത്തിൽ ഈ 9 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. ഇവരുടെ ക്ലേശങ്ങളൊക്കെ മാറി ഇവർക്ക് ധനധാന്യ സമൃദ്ധി വന്നു ചേരാൻ പോകുകയാണ്. ശരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാകും ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇതല്ല, ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് നടന്നിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുതൽക്കൂട്ടാകുന്ന, ജീവിതം മാറിമറിയുന്ന, എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുന്ന ഒരു ഞെട്ടിക്കുന്ന അനുഭവം നിങ്ങൾക്ക് വന്നു ചേരും. കുജാതി ഗ്രഹങ്ങളെക്കാൾ ബലവാൻ സൂര്യനും, സൂര്യനേക്കാൾ ബലവാൻ ചന്ദ്രനും, ചന്ദ്രനേക്കാൾ ബലവാൻ നക്ഷത്രങ്ങളുമാകുന്നു. ജ്യോതിഷ രത്നമാല ഇത് എടുത്തു പറയുന്നുണ്ട്. ഓരോ നക്ഷത്രത്തിനും ഒരു പ്രാധാന്യമുണ്ട്. അവർക്ക് ചില സമയങ്ങളിൽ വളരെയേറെ ശോഭിക്കാൻ കഴിയും. അവരുടെ ദുഃഖങ്ങളൊക്കെ മാറും. തീരാ ദുഃഖങ്ങളുമായി കഴിഞ്ഞിരുന്ന ആ നക്ഷത്ര ജാതകർക്ക് ഒരുപാടൊരുപാട് ഉയർച്ചയിലേക്കും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും പോകുവാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നക്ഷത്ര ജാതകർക്ക് ഒരു അത്ഭുതം സംഭവിക്കും എന്ന്. ഓരോ നക്ഷത്രത്തിനും ഓരോ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു. അത് വേണ്ട വിധം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായും പരാജയത്തിൽ നിന്നും വലിയൊരു വിജയത്തിൽ എത്താമെന്നത് ഉറപ്പായ കാര്യം തന്നെയാണ്. ഇവിടെ സമൃദ്ധിയാണ് ഫലം. 9 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാടൊരുപാട് ഉന്നതിയിലേക്ക് പോകുന്ന സമയം. അപ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് എന്തായിരിക്കും ഒരു ഞെട്ടിക്കുന്ന കാര്യം നടക്കുക? നമുക്കറിയാം, ഒരുപാട് യാതനകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ സഹിച്ചവരാണ് ഈ 9 നക്ഷത്ര ജാതകരും. അവരെ അറിയുമ്പോൾ, അവരെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ തന്നെ പറഞ്ഞു പോകും, ഞാൻ ഇതൊക്കെ അനുഭവിച്ചല്ലേ ഇത്രയും ഏറെ എത്തിയത്. ഒരുപാട് യാതനകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് സങ്കടങ്ങൾ ഒക്കെ അനുഭവിച്ചവരാണ് ഇവർ. ഒരുപാടൊരുപാട് യാതനകളിലൂടെ, വിഷമതകളിലൂടെ, സങ്കടങ്ങളിലൂടെ പൊരുതി ജയിച്ചവർ തന്നെയാണ് ഇവർ. ഒരുപാട് സങ്കടങ്ങളുണ്ട്, അതൊക്കെ ഉള്ളിലൊതുക്കി മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തവരാണിവർ. അത് സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ഒക്കെയായിരുന്നു. എന്നാൽ ഒടുവിലോ തനിക്ക് അർഹതപ്പെട്ടതൊന്നും ഇവർക്ക് ലഭിച്ചതുമില്ല. ഒരു തരി സ്നേഹം പോലും ഇവർക്ക് ലഭിച്ചില്ല. നമുക്കറിയാം, ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ, ഞെട്ടിക്കുന്ന സംഭവ ബഹുലമായ ജീവിതത്തിലൂടെ ഒരുപാടൊരുപാടൊരുപാട് പിന്നിട്ട് ഇത്രയിടം വരെ എത്തി, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച, ദുഃഖങ്ങൾ അനുഭവിച്ച ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം. അവർക്കൊരു ഞെട്ടിക്കുന്ന സംഭവത്തിലൂടെ അവരുടെ ജീവിതം വഴിമാറാൻ പോകുകയാണ്. ഇന്ന് കർക്കിടകം 1-ാം തീയതി. ഇനി ഇവരുടെ നാളുകളാണ്. ഇവർക്ക് ഒരുപാടൊരുപാട് ഉന്നതി വന്നു ചേരുന്ന സമയമാണ്. അതീവ സമ്പന്നതയിലേക്ക് പോകേണ്ട നക്ഷത്ര ജാതകരാണ് ഇവർ. ഇവർ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വസ്ത്രം എപ്പോഴും അലക്കി തേച്ച് ധരിക്കുക. കീറിയതും ദ്രവിച്ചതുമായ വസ്ത്രങ്ങൾ ധരിക്കരുത്. പല നിറത്തിലുള്ള വസ്ത്രം, അമര, വെള്ളി എന്നിവ ദാനം ചെയ്യുക. ശുക്രമന്ത്രം ജപിക്കുക. ഒരുപാടൊരുപാട് ഉയർച്ചയിലേക്ക് പോകും, ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് പോകും. സമ്പൽ സമൃദ്ധിയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. അഭാഗ്യ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്ര ജാതകർക്ക് ഒരു അത്ഭുതപ്പെടുത്തുന്ന, ഞെട്ടിക്കുന്ന സംഭവം നടക്കും. അത് ഇവരുടെ ഒരു സുഹൃത്തു വഴിയാകും. തൻ്റെ ജീവിതത്തിൽ ഒരുപാടൊരുപാട് ഉയർച്ചയിലേക്ക് പോകുവാൻ ഇത് കാരണമാകും. പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു സമ്മാനമാകും. അതൊരു പക്ഷേ ഒരു കൈനീട്ടമാകാം, അല്ലെങ്കിൽ ഒരു നല്ല വാക്കാകാം, അല്ലെങ്കിൽ ഇവർ പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാകാം.
ഏതായാലും പുണർത നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടത്തിലേക്കാണ് പോകുന്നത്. കർക്കിടക മാസം 1-ാം തീയതി മുതൽ തീർച്ചയായും ഇവർക്ക് വലിയ വലിയ നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. അസത്യം പറയരുത്, സർപ്പപ്രീതി വരുത്തുക. തീർച്ചയായും വലിയ വലിയ ഉയർച്ചയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തും. അത് ഉറപ്പുള്ള കാര്യമാണ്. അത് സ്ത്രീ നക്ഷത്രമാണെങ്കിലും പുരുഷ നക്ഷത്രമാണെങ്കിലും പുണർത നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം ഒരുപാടാണ്, നേട്ടം ഒരുപാടാണ്. ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറി ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2023 ജൂലൈ മാസം 18-ാം തീയതി മുതൽ ഒരുപാട് സമൃദ്ധിയിലേക്കാണ് പോകുന്നത്. അതായത് കർക്കിടകം 1 കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും വന്നു ചേരും. അതിൽ പ്രാധാന്യമേറിയത് ഇവർ ധനപരമായിട്ട് ഒരുപാട് നേട്ടമുണ്ടാക്കുന്നു എന്നത് തന്നെയാണ്. പിന്നെ മനസ്സമാധാനം. മനസ്സമാധാനം ആവോളം കിട്ടും. മറ്റുള്ളവർക്കു വേണ്ടി ഏറെ കഷ്ടപ്പെടുന്ന ജന്മനക്ഷത്രമാണ് പുണർത നക്ഷത്രം. ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്. എന്നും 1-ാം സ്ഥാനത്ത് നിൽക്കാൻ പുണർത നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. എല്ലാ രീതിയിലും വിജയിക്കും. ഒരു സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം കിട്ടുവാനുള്ള സാധ്യത ഏറെയാണ്. ടെസ്റ്റുകളൊക്കെ എഴുതുക, അതുപോലെ തന്നെ നന്നായി പഠിക്കുക. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിജയം ഇവർക്ക് ഉണ്ടാകും. വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ ഇവർക്ക് സാധ്യമാകും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്. പരാജയത്തിൽ നിന്നും വലിയൊരു വിജയത്തിൽ എത്താമെന്നത് ഒരു ഉറപ്പായ കാര്യം തന്നെയാണ്. ഒരുപാട് പരാജയപ്പെട്ടവരാണ്, ഒരുപാട് ദുഃഖിച്ചവരാണ്, രോഗങ്ങൾ മുഖേന ഒരുപാട് കഷ്ടപ്പെട്ടവരുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു അത്ഭുതം സംഭവിക്കും. അത് നിങ്ങൾക്ക് ഒരുപാട് ഉന്നതിയും കീർത്തിയും ഒക്കെ തരും. സമൃദ്ധിയാണ്, സന്തോഷമാണ്. അപ്പോൾ തീർച്ചയായും അസത്യം പറയരുത്, സർപ്പപ്രീതി വരുത്തുക. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. കീറിയതും ദ്രവിച്ചതുമായ വസ്ത്രങ്ങൾ ധരിക്കരുത്. വസ്ത്രം എപ്പോഴും അലക്കി തേച്ച് ധരിക്കുക. രണ്ടാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്ര ജാതകർക്ക് വരുന്ന 2 ദിവസത്തിനകം ഒരു അത്ഭുതം സംഭവിക്കും. അത് ഒരു സുഹൃത്ത് മുഖേനയോ ബന്ധുമിത്രാദികൾ മുഖേനയോ അതല്ലെങ്കിൽ അമ്മ വഴിയോ അച്ഛൻ വഴിയോ സഹോദരങ്ങൾ വഴിയോ ആകാം. ഏതായാലും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട പൂയം നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ സന്തോഷത്തിൻ്റെതാണ്, സമാധാനത്തിൻ്റെതാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. ജീവിതത്തിലെ ക്ലേശങ്ങൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകും ഈ നക്ഷത്ര ജാതകർ. തീർച്ചയായും വലിയ ഉയർച്ചയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. അത്ഭുതപ്പെടുത്തുന്ന സംഭവം എന്തായിരിക്കും? ധനപരമായിട്ട് ഇവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാകും. സന്തോഷിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാകും. ജീവിതത്തിലെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു വഴി തന്നെയാകും ആ സന്തോഷത്തിനുള്ള കാരണം. ഏതായാലും ഈ നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന നേട്ടം തന്നെയാണ്. ആ അത്ഭുത നേട്ടത്തിനു വേണ്ടി കാത്തിരിക്കേണ്ടതോ? വെറും 2 ദിവസം. ഈ 2 ദിവസത്തിനകം ഇവർക്ക് ഒരു അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഉറപ്പായ കാര്യമാണ്. ഒത്തിരി പ്രവചനങ്ങൾ കേട്ടിട്ടുള്ളവരാവാം ഇവർ. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇനി ഇവരുടെ ജീവിതത്തിൽ, പൂയം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കും. അത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. എല്ലാ രീതിയിലും ഇവർ ഉയർച്ചയിലെത്തും. വേണ്ടുവോളം ഭക്തിയുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുവാൻ സാധിക്കും. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ഏത്തമിടുക, അവിടെ മോദക വഴിപാട് നടത്തുക. തീർച്ചയായും വലിയ സമൃദ്ധി, വലിയ സന്തോഷം ഇവരെ തേടിവരും. ആത്മാക്കളുടെ ശക്തി ഇവരിൽ ഉണ്ടാകും. ഇവർ ചെയ്ത കർമ്മം കൊണ്ട് പൂർവികരുടെ ഒരു കരസ്പർശം ഇവരുടെ മേൽക്ക് എപ്പോഴും ഉണ്ടാകും. അവർ ഇവരെ കാത്തുകൊള്ളും. ഒരുപാട് സമൃദ്ധിയാണ്, ഒരുപാട് നേട്ടമാണ് ഇവർക്ക് വന്നു ചേരുന്നത്. നല്ല സ്വഭാവവും പെരുമാറ്റവും ശീലിക്കുക. നാരങ്ങ, ഏത്തപ്പഴം, എള്ള് എന്നിവ ദാനം ചെയ്യുക. കറുത്തതും വെളുത്തതുമായ എള്ള് കൂട്ടിക്കലർത്തി ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കുക. കറുത്ത വസ്ത്രം ധരിക്കുക. തീർച്ചയായും വലിയ സമൃദ്ധിയാണ്, വലിയ നേട്ടമാണ്. ഒത്തിരി സമൃദ്ധി ഇവർക്ക് വന്നു ചേരും. പൂയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. 3-ാമത്തെ നക്ഷത്രം ആയില്യമാണ്.
ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച നക്ഷത്രം, ഒരുപാട് വേദനകൾ സഹിച്ച നക്ഷത്രം, ഒരുപാട് പരീക്ഷണങ്ങളിൽ വീണുപോയ നക്ഷത്രം, സമൃദ്ധി സന്തോഷം എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ലാത്ത നക്ഷത്രം. ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യമാണ് വന്നു ചേരുന്നത്. വലിയൊരു വീട് വയ്ക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരും, നല്ല ഒരു ജോലി ലഭിക്കുവാൻ യോഗം വന്നു ചേരും. ഇവർ ഏത് പ്രൊഫഷനിലാണോ നിൽക്കുന്നത്, ആ പ്രൊഫഷനിൽ ഇവർക്ക് ഉയരുവാനുള്ള സാധ്യതകൾ ഏറും. അതാണ് ഇവരെ സംബന്ധിച്ച് ഒരു ഞെട്ടിക്കുന്ന കാര്യം തന്നെ. അതും രണ്ട് ദിവസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കും. അത് ഇവരെ മാറ്റിമറിക്കും, ഇവരുടെ ജീവിതഗതി തന്നെ മാറും, എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക തന്നെ ചെയ്യും ഈ നക്ഷത്ര ജാതകർ. ആയില്യ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് നേട്ടമാണ്, അതുപോലെ തന്നെ ഉയർച്ചയാണ്. ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. അത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധിക്ക് കാരണമാകും. അതുപോലെ തന്നെ കാളിയെയും സുബ്രഹ്മണ്യനെയും പ്രാർത്ഥിക്കുക, സഹോദരങ്ങളെ സഹായിക്കുക. തേൻ, സിന്ദൂരം, പയർ എന്നിവയിൽ ഏതെങ്കിലും ഒഴുകുന്ന വെള്ളത്തിൽ കളഞ്ഞ് പ്രാർത്ഥന നടത്തുക. തൻ്റെ പാപങ്ങളൊക്കെ പോകണം, തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരണം, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണം. ഇത് വിദേശത്തുള്ളവർക്കും ചെയ്യാവുന്നതാണ്. സമൃദ്ധിയാണ് ഫലം, സന്തോഷമാണ് ഫലം. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ഒത്തിരി ഒത്തിരി ഉയർച്ചയിലേക്ക് പോകും. ഇന്ന് കർക്കിടകമാസം 1-ാം തീയതിയാണ്. ഇനി നിങ്ങളുടെ സമയമാണ്. കർക്കിടകമാസം 1-ാം തീയതി കഴിയുന്നതോടുകൂടി ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും മാറി, സകല സങ്കടങ്ങളും മാറി, ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും, നേട്ടത്തിലേക്ക് പോകും. അത് മറ്റുള്ളവരുടെ കണ്ണ് തെള്ളിക്കുന്നത് തന്നെയാകും. ശത്രുക്കളൊക്കെ കീഴടങ്ങി വരും, ശത്രുക്കളൊക്കെ മിത്രങ്ങളാകും. ഭാഗ്യശാലികളാണ് ആയില്യ നക്ഷത്ര ജാതകർ. ഒരുപാട് ഒരുപാട് പേരുദോഷങ്ങളൊക്കെ ഉണ്ടാക്കിയ നക്ഷത്രമാണ്. എന്നിരുന്നാലും ഇവർക്ക് ഒരുപാട് നേട്ടമാണ്, ഒരുപാട് ഒരുപാട് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുവാനുള്ള യോഗം ഇവർക്കുണ്ട്. ഇവർ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും. ഇവർക്ക് വലിയ വലിയ ആഗ്രഹങ്ങളുള്ളവരാണ്. ആ ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചൊവ്വാഴ്ച ദിവസം ഉപവാസം ചെയ്യുക, കാളിയെയും സുബ്രഹ്മണ്യനെയും പ്രാർത്ഥിക്കുക, സഹോദരങ്ങളെ സഹായിക്കുക. തേൻ, സിന്ദൂരം, പയർ എന്നിവയിൽ ഏതെങ്കിലും ഒഴുകുന്ന വെള്ളത്തിൽ കളയുക. നിങ്ങളുടെ പാപങ്ങളൊക്കെ തീരും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീരും, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ തീരും. ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് പോകുവാൻ തീർച്ചയായും നിങ്ങൾക്ക് കഴിയും. അതിനുള്ള സമയമാണ്, അതിനുള്ള നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം. ഇന്ന് കർക്കിടകമാസം 1-ാം തീയതി, എഴുതി വെച്ചോളൂ, ഭാഗ്യത്തിൻ്റെ നാളുകൾ അടുത്തു തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിനി ഭാഗ്യമാണ്, നേട്ടമാണ്, തൊട്ടടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയം, ജീവിതത്തിലെ സങ്കടങ്ങൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം. കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർക്ക് അഭിവൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത്, നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത്. ഇനി തൻ്റെ ആയുസ്സിൽ വല്ല നേട്ടവും ഉണ്ടാകുമോ എന്ന് സംശയിച്ചു പോന്നിരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി നേട്ടമാണ്, ഉയർച്ചയാണ്, സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തും. ഉറപ്പുള്ള കാര്യമാണ്. ഇവരുടെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ ശനി ജന്മരാശിയുടെ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ചില അലച്ചിലുകൾ ഉണ്ട്. അതുപോലെ തന്നെ 7-ാം ശനിയുടെ കാലഘട്ടമാണ്. അതിനാൽ അല്പസ്വല്പ കേസ്, വഴക്ക്, പ്രശ്നങ്ങൾ, അങ്ങനെ പലതും ഉണ്ടാകാം. പല രീതിയിലുള്ള രോഗപീഡകൾ വന്നു ചേരാം, ധന നഷ്ടങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും വേഴം ജന്മരാശിയുടെ 2-ാം ഭാവത്തിൽ നിൽക്കുകയാൽ ധനലാഭമാണ് ഇവർക്ക് വന്നു ചേരുക, ശത്രുക്ഷയമാണ് വന്നു ചേരുക. ഇവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ശത്രുനാശം തന്നെയാണ് അവിടെ സംഭവിക്കുക. ശത്രുക്കളൊക്കെ പിന്മാറിപ്പോളും. അതുപോലെ തന്നെ ചൊവ്വ ജന്മരാശിയുടെ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു, സൂര്യൻ ജന്മരാശിയുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു, ശുക്രൻ ജന്മരാശിയുടെ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു, ബുധൻ ജന്മരാശിയുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു, ചന്ദ്രൻ ജന്മരാശിയുടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഭയപ്പെടേണ്ട, ഭയമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ, വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കിനി സമൃദ്ധിയാണ്, സന്തോഷത്തിൻ്റെ നാളുകളാണ്. നമുക്കറിയാം അടുത്ത നക്ഷത്രത്തെക്കുറിച്ച്, ഉത്രട്ടാദി.
അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അഭിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് കാരണമാകും. ഉത്രട്ടാദി നക്ഷത്രം. കർക്കിടക മാസത്തിൽ അമാവാസി ദിവസം പിതൃപ്രീതി നടത്തിയവരാണ് ഇവർ. പിതൃശാദ്രം, ക്ഷേത്ര പിണ്ഡം, അതുപോലെ തന്നെ തിലഹോമം, ഇവ നടത്തി ഒരുപാടൊരുപാട് സമൃദ്ധിയും സന്തോഷവും ഏറ്റുവാങ്ങുന്നവരാണ് ഇവരിൽ പലരും. ഈ നക്ഷത്ര ജാതകരിൽ പലരും ഇന്ന് ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ട്. അതുപോലെ പിതൃക്കൾക്കു വേണ്ടി പല കർമ്മങ്ങളും ഇവർ ചെയ്തവരാണ്. ഉത്രട്ടാദി നക്ഷത്ര ജാതകരിൽ പലരും എന്നാണ് പറഞ്ഞത്, എല്ലാവരുമല്ല, പലരും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണാനുഭവം ഇവർക്ക് വന്നു ചേരും. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് 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 സമൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത്. കർക്കിടക മാസത്തിനെ പൂർണ്ണമായും വിശുദ്ധതയോടുകൂടി കാത്തു സൂക്ഷിക്കണം. ഈ മാസത്തിൽ ആദ്യത്തെ വാരം ഭഗവതി പൂജയ്ക്കായി നീക്കിവെക്കണം. ഈ മാസത്തെ രാമായണ മാസം എന്നാണ് അറിയപ്പെടുന്നത്. ഈ മാസത്തിൽ രാമായണ പാരായണവും ശ്രാവണവും നിർബന്ധം. ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഭരതശത്രുഘ്നൻ്റെയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ ഈ മാസം അത്യുത്തമമാണ്. ഈ മാസമാണ് ഔഷധസേവയ്ക്കും നീക്കിവെക്കേണ്ടത്. കർക്കിടക കഞ്ഞി എന്നതുപോലും ഔഷധം ചെരുവയായുള്ള കഞ്ഞിയാണ്. ഈ കഞ്ഞിയൊക്കെ കുടിക്കുക. ഉത്രട്ടാദി നക്ഷത്ര ജാതകർ, ഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്, ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്ക് പോകുകയാണ്, ഉയർച്ചയിലേക്ക് പോകുകയാണ്. ഇനി ഉത്രട്ടാദി നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ്. ജീവിതത്തിൽ ഇനി സങ്കടങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവരോട് ചോദിച്ചാൽ മതി, സകല സങ്കടങ്ങളും അനുഭവിച്ചവരാണ്. പേരുദോഷം കേട്ടിട്ടുണ്ട്, ധനപരമായിട്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ വഴക്ക് പ്രശ്നങ്ങൾ ഒത്തിരി 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 അനുഭവിച്ച നക്ഷത്രജാതകരാണ് ഉത്രട്ടാദി നക്ഷത്രജാതകർ. പക്ഷേ ഇനി ഇവർക്ക്, ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണ്, ഇനി ഇവരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് ഇവർ മനസ്സ് വയ്ക്കുക, രക്ഷപ്പെടണമെന്നുള്ള മനസ്സ് ഇവർ വയ്ക്കുക. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ ഇവരെ കാത്തിരിപ്പുണ്ട്. തീർച്ചയായും വലിയ സൗഭാഗ്യത്തിലേക്ക് ഇവർ പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയേറെ ഭാഗ്യമാണ് ഉത്രട്ടാദി നക്ഷത്ര ജാതകർക്ക് ഇനി വരാൻ പോകുന്നത്. അതിൽ ഒന്ന്, ഇവർക്ക് കിട്ടാതെ കിടന്ന ഈ പൈസയൊക്കെ കിട്ടാനുള്ളത് അതൊക്കെ കിട്ടുന്നു എന്നത്. അതുപോലെ തന്നെ വസ്തുവകകൾ വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്തതൊക്കെ നടക്കുന്നു എന്നത്. മൂന്നാമത്തേത്, ഇവരുടെ ഷോപ്പിൽ ബിസിനസ് കുറവായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നികന്ന് ബിസിനസ്സൊക്കെ വർദ്ധിക്കുന്നതായിട്ട്. അതുപോലെ തന്നെ ഇവരുടെ മക്കൾക്ക് വിദേശ യോഗം വന്നു ചേരുന്നത്, മക്കൾക്ക് വിവാഹം വന്നു ചേരുന്നത്, മക്കൾക്ക് സന്താനഭാഗ്യം വന്നു ചേരുന്നത് ഇവരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഏതായാലും ഒരുപാട് ഉയർച്ചയിലേക്ക് ഇവർ പോകും. ഉത്രട്ടാദി നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയം വളരെയധികം നേട്ടത്തിലേക്കാണ് പോകുന്നത്, സമൃദ്ധിയിലേക്കാണ് പോകുന്നത്, സന്തോഷത്തിലേക്കാണ് പോകുന്നത്. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. വെള്ളിയാഴ്ച, മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും, ഉറപ്പാണ്. അതുപോലെ തന്നെ അടുത്ത മാസം ചിങ്ങമാസമാണ്. ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി ദിവസം നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഇതിപ്പോഴേ അഡ്വാൻസായിട്ട് ഞാൻ പറയുന്നതിൻ്റെ കാരണം, ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കേണ്ട സമയമാണ് ചിങ്ങമാസം. അതുകൊണ്ട് തന്നെ ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി ദിവസം ഇപ്പോഴേ മനസ്സിൽ ഓർത്തു വെച്ചേക്കുക. വിനായക ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതൊരു അഡ്വാൻസായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അത് ഭഗവാൻ ഗണപതിയുടെ അനുഗ്രഹമുണ്ടാകണം. അതിന് ഒത്തിരി ഒത്തിരി സമൃദ്ധി വന്നു ചേരണം, നേട്ടം വന്നു ചേരണം, ജീവിതത്തിൽ വിജയിക്കണം എന്ന കരുത്തായ ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകണം. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നമുക്ക് 6-ാമത്തെ നക്ഷത്രത്തെക്കുറിച്ചറിയാം. 6-ാമത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്.
ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ ഒക്കെ അനുഭവിച്ചവരാണ്. ഒരുപാട് ആപത്ഘട്ടങ്ങളിലൂടെ രക്ഷപ്പെട്ടവരാണ്. പലരെയും കൊണ്ട് ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ്. സന്താനങ്ങളുടെ ഭാവിക്ക് വേണ്ടി, വീട്ടിൻ്റെ ഭാവിക്ക് വേണ്ടി നാട് വിട്ടുവരെ ഒരുപാട് ഒരുപാട് യാതനകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചവരാണ്. ഒത്തിരി സമൃദ്ധിയിലേക്ക് പോകും, ഒത്തിരി ഉയർച്ചയിലേക്ക് പോകും. ഒത്തിരി ഒത്തിരി ഭാഗ്യമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത്. ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകരിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ള ഒരു നക്ഷത്രം രേവതി നക്ഷത്രമാണ്. എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവർ എവിടെയാണെങ്കിലും ഇവർ രക്ഷപ്പെടും. ഇവർ ഏത് ദുനിയാവിലാണെങ്കിലും ഇവർ രക്ഷപ്പെടും. ഇവർക്ക് ഉയർന്ന ഒരു നല്ല ഭാഗ്യമുണ്ട്. അത് ഇവർ കരസ്ഥമാക്കുക. അതുപോലെ തന്നെ ദേവീ ഭക്തരാണ് രേവതി നക്ഷത്ര ജാതകർ അധികവും. അതുകൊണ്ട് തന്നെ അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിക്കുക. രേവതി നക്ഷത്ര ജാതകർ വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ ഇവരിൽ വന്നു ചേരും. ഭക്ഷണ സമയത്ത് സംസാരിക്കാൻ പാടില്ല. ശബ്ദമുണ്ടാക്കി ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പാടില്ല. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ഇവർ മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നും അതിനുശേഷമാണെങ്കിൽ ഈശാനക്കോൺ, അതായത് വടക്ക് കിടക്ക് ദിക്ക് നോക്കിയുമാണ് പല്ല് തേക്കേണ്ടത്. ഇതൊക്കെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രേവതി നക്ഷത്ര ജാതകർ ഭാഗ്യമാണ്, ലോട്ടറി ഭാഗ്യം വരെയുണ്ട്. വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയം തന്നെയാണ് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്. ഒരുപാട് ഭാഗ്യത്തിലേക്ക് പോകട്ടെ, ഒരുപാട് നേട്ടത്തിലേക്ക് പോകട്ടെ കാർത്തിക രേവതി നക്ഷത്ര ജാതകർ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത നക്ഷത്രം കാർത്തികയാണ്, ഏഴാമത്തെ നക്ഷത്രം. ഭാഗ്യം വന്നു ചേരുന്ന സമയം, സങ്കടങ്ങളൊക്കെ മാറുന്ന സമയം. വിധിപ്രകാരം ഇവർക്ക് ഒരുപാട് സമൃദ്ധിയാണ്, ഇവർക്ക് ഒരുപാട് ഒരുപാട് നേട്ടമാണ്. നമുക്കറിയാം ചില നക്ഷത്ര ജാതകർ ചോരനും ശൂരനുമാകുന്നു. ചിലർ ഐശ്വര്യമുള്ളവർ ആകുന്നു, മറ്റു ചിലർ ജ്ഞാനസമ്പന്നരും, ചിലർ രാജാവായും ബുദ്ധിമാനായും വാഴുന്നു. എന്നാൽ കാർത്തിക നക്ഷത്ര ജാതകർ ബുദ്ധിമാന്മാർ തന്നെയാണ്. ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറി, സകല ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. കീർത്തി കേൾക്കുന്നവർ, രക്ഷപ്പെടുവാൻ യോഗമുള്ളവർ, ഭാഗ്യശാലികൾ, എല്ലാ സമൃദ്ധിയും വന്നു ചേരുന്നവർ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കരുത്തുള്ളവർ, സ്വന്തം കഴിവിൽ ആത്മവിശ്വാസം ഏറെയുള്ളവർ, ഇവർ വിജയിക്കുക തന്നെ ചെയ്യും. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി നല്ല സമയമാണ്. ഒരുപാട് ഒരുപാട് വിജയത്തിലേക്ക് ഇവർ പോകും, ഉറപ്പുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വ്യാഴം, ബുധൻ ഈ ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പ്രത്യേകിച്ച് മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് കാരണമാകും, നേട്ടങ്ങൾക്ക് കാരണമാകും, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കാരണമാകും. ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകും, ഒരുപാട് നേട്ടത്തിലേക്ക് പോകും. അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക. ഒത്തിരി ഒത്തിരി സമൃദ്ധിയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഒരുപാട് 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 ഭാഗ്യമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. പാർവതിക്ക് കാർത്തിക നക്ഷത്രം, ഭദ്രകാളിക്ക് ഭരണി നക്ഷത്രം, മകരമാസ ആദ്യ ചൊവ്വ മീനഭരണി എന്നിവയൊക്കെ ദുർഗാദേവിക്ക് ഏറ്റവും പ്രാധാന്യമേറിയ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിലൊക്കെ കാർത്തിക നക്ഷത്ര ജാതകർ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ അർപ്പിക്കുന്നത് ഇവർക്ക് ഭാഗ്യത്തിന് കാരണമാകും, ഒരുപാട് നേട്ടത്തിന് കാരണമാകും, സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുവാൻ കാരണമാകും. കാർത്തിക നക്ഷത്ര ജാതകർക്ക് നേട്ടമാണ്, ഭാഗ്യമാണ്, ഇനി ഉണ്ടാകുന്നത് ഉയർച്ചയാണ്. അടുത്ത നക്ഷത്ര ജാതകരെ നമുക്കറിയാം. അതിനു മുമ്പ് ഒരു ലൈക്ക് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. രോഹിണി നക്ഷത്രമാണ് അടുത്ത നക്ഷത്രം. ഉയർച്ചയാണ് ഫലം, സമ്പൽ സമൃദ്ധിയാണ് ഫലം. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി, ഓർത്തു വെച്ചോളൂ, അർത്ഥ കർക്കിടകത്തിന് മുമ്പ് ഈ നക്ഷത്ര ജാതകർ ഭാഗ്യശാലികളായിത്തീരും. ഇവർ ഭാഗ്യശാലികളായിത്തീരും. ഇവർക്ക് ഭാഗ്യം വന്നു നിറയും. ഇവരുടെ ജീവിതത്തിൽ ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും, ഉറപ്പായ കാര്യമാണ്. സമ്പൽ സമൃദ്ധിയിലേക്ക് പോകും, സമാധാനത്തിലേക്ക് പോകും. ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും. എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അതൊക്കെ നടന്നു കിട്ടും.
തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ആഞ്ജനേയ സ്വാമിക്ക് വടമാലയൊക്കെ ചാർത്തി പ്രാർത്ഥിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിന് കാരണമാകും. രോഹിണി നക്ഷത്ര ജാതകർക്ക് അത്രയേറെ ഭാഗ്യമാണ്, അത്രയധികം വിജയമൊക്കെ വന്നു ചേരേണ്ട സമയമാണ്. ഒരുപാട് സമൃദ്ധിയിലേക്കും ഒരുപാട് സന്തോഷത്തിലേക്കും പോകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. ഉറപ്പായ കാര്യമാണ്, സമ്പൽ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. കാർത്തിക നക്ഷത്ര ജാതകർ തീർച്ചയായും ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ചൊവ്വ ഞായർ ദിവസങ്ങളിൽ ദർശനമൊക്കെ നടത്തുന്നത് ഇവർക്ക് ഭാഗ്യം ഒരുപാട് വരുവാൻ കാരണമാകും. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പ്രാർത്ഥന നടത്തുക. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. അടുത്ത നക്ഷത്രത്തെ നമുക്കറിയാം, മകയിരം. മകയിര നക്ഷത്ര ജാതകർ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല. ഒത്തിരി അനുഭവിച്ചു. ഇവരെന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടോ, മനസ്സിൽ എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടോ, അക്കാര്യങ്ങളൊന്നും നടന്നു കിട്ടിയിട്ടില്ല. ഒന്നര വർഷക്കാലം കൊണ്ട് ഒരു കാര്യം പോലും നടന്നു കിട്ടിയില്ല. പക്ഷേ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഇവർക്ക് നടക്കാൻ പോകുന്നു. ഇവർ മനസ്സിൽ താലോചിച്ച ഒരു കാര്യം ഇവർക്ക് നടക്കാൻ പോകുന്നു. അതെന്താകും? അവരുടെ ആഗ്രഹം തന്നെയാണ്, അവരുടെ വലിയൊരു ആഗ്രഹം നടക്കാൻ പോകുന്നു. ഇന്ന് കർക്കിടകമാസം 1-ാം തീയതിയാണ്. എഴുതി വെച്ചോളൂ, ഇവരുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കും. നിങ്ങളുടെ സഹോദരൻ മകയിര നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടാകും, നിങ്ങളുടെ അമ്മയുണ്ടാകും, അച്ഛനുണ്ടാകും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടാകും, ഭാര്യ ഉണ്ടാകും, മക്കളുണ്ടാകും, ആരുമുണ്ടാകും. പക്ഷേ മകയിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്, അഭിവൃദ്ധിയിലേക്ക് പോകുന്ന സമയമാണ്. ഓർത്തു വെച്ചോളൂ, അഭിവൃദ്ധിയാണ്, നേട്ടമാണ്, ഒത്തിരി ഒത്തിരി സമൃദ്ധിയും സന്തോഷവും ഒക്കെ അലയടിക്കുന്ന നാളുകളാകും ഇനിയും നിങ്ങൾക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നടന്നു കിട്ടുവാൻ കഴിയുന്ന സമയം, ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറുന്ന ദിവസം ഇന്ന് കർക്കിടകമാസം 1-ാം തീയതി. പാല്, അരി, വെള്ളി ഇവ ദാനം ചെയ്യുക, വെളുത്ത വസ്ത്രം ധരിക്കുക, അമ്മയുടെ അനുഗ്രഹം നേടുക, ചന്ദ്രയന്ത്രം ധരിക്കുക, വെള്ളിയിൽ നിർമ്മിച്ച ആണി കട്ടിലിൻ്റെ കാലുകളിൽ തറയ്ക്കുക, ഉറങ്ങുക, സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, ഉയർച്ചയിലെത്തും, ഉറപ്പായ കാര്യം.